അന്നത്തെക്കാലത്ത് ഇന്നത്തെ പോലെ തിരുവനന്തപുരത്ത് നിന്ന് വിമാനമൊന്നുമില്ലല്ലോ. ആയിരക്കണക്കിന് ആളുകൾ തോണിയിലും നീന്തിയിട്ടും മഞ്ചിയിലൊക്കെ തന്നെയാണ് ഗൾഫിലെത്തിയത്. 20,000 rupees അല്ലാണ്ട് ഒരു വിസ കിട്ടും, അതെന്നെ മഹാ തട്ടിപ്പാണ്. പണ്ടത്തെ പഹന്മാർക്കുള്ള മനോധൈര്യം ഇന്നുള്ള പഹന്മാർക്ക് ഇല്ലാന്ന് കൂട്ടിക്കോളി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനോധൈര്യം അങ്ങനെ ഇല്ല. അല്ല വേണ്ട, എനിക്കുണ്ട് കേട്ടു, എനിക്കുണ്ട്. പക്ഷെ നീന്തണം. നീന്ത്? ആ കടലിൽ നീന്തണം. അപ്പൊ ഈ ലോഞ്ച് കരക്കടുക്കില്ലേ? അടുക്കും, പക്ഷെ ഫുള്ളായിട്ട് അടുപ്പിക്കാൻ പറ്റൂല്ലോ. കാലിഫോർണിയയിലേക്ക് ചരക്കേറ്റാൻ പോണ ഒരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മളത് ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിടാം. പിന്നെ കഷ്ട ഒരു പറലോ നീന്തണം. അറബി പോലീസിന്റെ കണ്ണിൽപ്പെട്ടാൽ? അതിന് അറബി പോലീസിന്റെ മൂക്കിന്റെ അകത്തേക്ക് അല്ലല്ലോ നിങ്ങൾ നീന്തി കയറുന്നത്. പോലീസും കില്ലീസും ഒന്നും ഇല്ലാത്ത ഒരുപാട് കടപ്പുറം ഗൾഫിലുണ്ട്. അത് ഗഫൂറിന് നല്ലപോലെ അറിയാം. നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി, രണ്ട് അറബിന്റെ ഡ്രസ് കരുതണം. അതെന്തിനാണാവോ? കര പറ്റിയാൽ ഉടനെ അറബിക്കുപ്പായ എടുത്തിട്ടോളി. അറബിക്കുപ്പായക്കാരൻ ഏത് പോലീസാണ് പിടിക്കുക? അതെ. പിന്നെ അത്യാവശ്യം ചില അറബി വാക്കുകൾ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. ഒന്നുമില്ല, അസ്സലാമു 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 അലൈക്കും അലൈക്കും വാ അലൈക്കും വാ അലൈക്കും മുസ്സലാം മുസ്സലാം മതി. പിന്നെ 7-ാം തീയതി ഉരു പുറപ്പെടുന്നതാണ്, പൈസയും കൊണ്ടുപോന്നോളി. അല്ല ഗഫൂർക്ക, ഒരു പക്ഷേ പിടിച്ചു പോയാൽ ആരെ പിടിക്കാൻ? ഇവിടെ പിടിക്കും പിടിക്കും എന്നുള്ള ഭയം ഉണ്ടായാൽ തന്നെ ആരും പിടിക്കും. അതുകൊണ്ട് പിടിക്കൂല പിടിക്കൂല എന്ന് വിശ്വസിച്ചോളി. നിങ്ങളെ ആരും പിടിക്കില്ല. പിടിക്കൂല പിടിക്കൂല. ഗഫൂറാണ് പറയണത്, ധൈര്യമായിട്ട് പോ, എന്നിട്ട് 7-ാം തീയതി പൈസ ആയിട്ട് വാ. പ്രശ്നമല്ല. പിന്നെ ഒരു പുറപ്പെടേ, ആ പൈസ കൊണ്ടെടുത്തോളി. അല്ല ഗഫൂർക്ക വരുന്നില്ലേ? ഞാൻ വരുന്നേന്ന്. കേറിയതിന് ശേഷം പിന്നെ അതിന്റെ അകത്ത് ഇച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. ഒരു പ്രശ്നമില്ല, മുഴുവനുണ്ട്. പശുവിനെ വിറ്റതും മുള്ളി പെറുക്കിയതും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ഭാവി ഗഫൂർക്കന്റെ കയ്യിലാണ്. അത് നിങ്ങൾ ഇപ്പൊ ഇത്ര പറയാനുണ്ടോ? ആ പിന്നെ അറിവിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. എന്നാ പോന്നോളി. അല്ല ഇതാണോ ഒരു ഒരു പുറത്താണ്, നമ്മൾ ഇതിൽ അങ്ങോട്ട് എത്തണ്ടേ? ആ വന്നാട്ടെ വന്നാട്ടെ, ഇങ്ങോട്ട് പോരേ. തല സൂക്ഷിക്കണേ, മുട്ടു. ആ ഇനി പെട്ടിയൊക്കെ അവിടെ വെച്ച് ഇവിടെ എവിടെയും കിടക്കുക ഇരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോളി. പിന്നെ ഇപ്പോഴത്തെ പണിക്കാർ ആരാന്ന് ചോദിച്ചാൽ ഗഫൂർക്ക ദോസ്ത്, ഗഫൂർക്ക ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നമ്മളേറ്റ്. എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. സംശയമുണ്ടോ ഈ ഗഫൂർക്ക മുഖാന്തരം എത്രയെത്ര ആളുകളാ ഗൾഫിൽ പോയി കോടീശ്വരന്മാരായതെന്ന് അറിയോ നിനക്ക്? വലിയ മനുഷ്യൻ. ഡാ വിജയ, നമുക്ക് ഈ ബുദ്ധി നേരത്തെ എന്താണ് തോന്നാത്തത്? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസാ.